ഹായ്, KGF 2 പാർട്ട് സിനിമ പുറത്തു വന്നിരിക്കുന്നു. ഒരു തരംഗമായിട്ട് മാറുന്നു, ആവേശമായിട്ട് മാറുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. സിനിമ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചോറില്ലാത്ത ബിരിയാണി എന്ന് തന്നെ പറയണം. അതെന്താ ചോറില്ലാത്ത ബിരിയാണി എന്നത്? അങ്ങനെ ഒരു പ്രയോഗം എന്ന് ചോദിക്കാം. പക്ഷെ ബിരിയാണിയിലെ ഏറ്റവും പ്രധാനം നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്താണ്? അതിനകത്തുള്ള ഇറച്ചി കഷ്ണങ്ങൾ തന്നെയാണ്. ഇറച്ചി നന്നായിട്ട് മനോഹരമായി വേവിച്ച ഇറച്ചി അതിമനോഹരമായിട്ട് പാകം ചെയ്ത് നല്ല മസാലയൊക്കെ ചേർത്ത് നല്ല മണത്തോടുകൂടി അത് നല്ല ചൂടോടുകൂടി നമ്മുടെ മുന്നിൽ വെച്ചാൽ ദാഹാ, ഇപ്പോൾ തന്നെ നമ്മുടെ നാവിൻ തുമ്പിൽ കൊതി ഊറുകയാണ്. അതാണ് മനോഹരമായ ഇറച്ചി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പാത്രം ഇറച്ചി വേവിച്ച് പാകം ചെയ്ത് മസാല ചേർത്ത നല്ല മണമുള്ള രുചിയുള്ള ചൂടുള്ള ഒരു ഇറച്ചി ഒരു പാത്രം നിറയെ കോരി മുന്നിൽ വച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു പിടി ചോറ് വാരി വെതറിയിരുന്നാൽ, അല്പം ഫ്രൈഡ് റൈസ് വാരി വെതറിയിരുന്നാൽ നമുക്കതിനെ ബിരിയാണി എന്ന് വിളിക്കാൻ കഴിയുമോ? ബിരിയാണി എന്ന പേരിൽ നിന്നും നമുക്കതിനെ ഭക്ഷിക്കാൻ കഴിയുമോ? ആ ബിരിയാണി നിങ്ങൾക്ക് ബിരിയാണിയാണ് കഴിക്കുന്നതെന്ന ധാരണയിൽ നിങ്ങൾക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? അല്ലേ? അപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലേ? അതായത് നമ്മുടെ ഭക്ഷണം കഴിക്കുന്നത് വളരെ ആസ്വദിച്ചുള്ള ഭക്ഷണമായിരിക്കണം. ബിരിയാണിയിൽ ചോറ് വേണം, അതുപോലെ അതിനകത്ത് മറ്റ് ചില പിന്നെ കാര്യങ്ങൾ വേണം, കുറേ സംഗതികളൊക്കെ വേണം, ഇറച്ചിയും വേണം. സത്യമായിട്ടൊരു ഇറച്ചിയും വേണം. ഇറച്ചിയും കൂടെ കഴിക്കാനാണ് നമ്മൾ ബിരിയാണി വാങ്ങുന്നതും ബിരിയാണി കഴിക്കുന്നതും. അപ്പോൾ നല്ല ഇറച്ചിയും വേണം. പക്ഷേ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇറച്ചി മാത്രം ചോറ് കുറച്ച് എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു നല്ല ബിരിയാണി എന്ന് വിളിക്കാൻ കഴിയില്ല. അങ്ങനെ പറയുമ്പോൾ ആ ബിരിയാണി എന്ന് പറയുന്നത് ഒരു ബിരിയാണിയേ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അതിനെ വാരി വലിച്ച് തിന്നുന്ന, അതായത് നമുക്ക് ആ അങ്ങനെയുള്ള ബിരിയാണി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. കഴിച്ചിട്ട് നമ്മൾ പറയും, ആ എന്തൊരു മനോഹരമായി, എന്തൊരു രുചിയാണ് ആ ഇറച്ചിക്ക് ബിരിയാണിയിലെ, എന്തൊരു മസാലയാണ് അതിനകത്ത് പുരട്ടിയിരിക്കുന്നത്, എന്തൊരു മണമാണ് കയ്യിലെടുക്കുമ്പോൾ, ആ ഇറച്ചി കഷ്ണങ്ങൾ എത്ര ഭയങ്കരമാണ്. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലൊരു ഇറച്ചി കഷ്ണങ്ങൾ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. അത്ര വ്യത്യസ്തമാണ്, ആ ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. അർമാദിക്കുകയാണ്, അത് കഴിച്ചപ്പോൾ ഞാനങ്ങ് അർമാദിക്കുകയായിരുന്നു. ഇത് എനിക്ക് സഹിക്കാൻ വയ്യാത്ത സാധനം, അത്ര മനോഹരം എന്നൊക്കെ നമുക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. കഴിക്കാത്തവരുടെ അടുത്ത് പറയുമ്പോൾ, നീ കഴിച്ചോ ആ ബിരിയാണി, എന്തൊരു ഭയങ്കരമെന്നറിയാമോ, ഒരു രക്ഷയില്ലടേ, ആ ബിരിയാണി കഴിക്കണം കേട്ടോ, അതിനകത്തുള്ള ഇറച്ചികളെന്ന് പറഞ്ഞാൽ എന്തൊരു ഭയങ്കരമാണ്, ഇറച്ചി കഷ്ണങ്ങൾ എത്ര ഭയങ്കരമാണ് എന്ന് ബിരിയാണി കഴിക്കാത്തവരുടെ മുമ്പിൽ പോയി നമുക്ക് പറയുകയും ചെയ്യാം. അവരും ഇതന്തം കിട്ടും, ആ ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഓടും അവർ, അല്ലെ, എവിടെ കിട്ടും എവിടെ കിട്ടും എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടും. അത് അർദ്ധരാത്രി ആയിരുന്നാലും വെളുപ്പാം കാലത്തായിരുന്നാലും നമ്മളത് പോയി കാണും, അല്ലെങ്കിൽ ആ ഇറച്ചി പോയി കഴിക്കാൻ നോക്കും നമ്മൾ. ഇതാണ് KGF 2 പാർട്ട് എന്ന സിനിമ. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കണം. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം. അത് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം നമ്മൾ വാരി വലിച്ച് തിന്നുകയല്ല ചെയ്യേണ്ടത്. വാരി വലിച്ച് തിന്നുന്നത് പിന്നെ നമുക്ക് ഭക്ഷണമെന്ന് പറയാൻ കഴിയും, അല്ലെങ്കിൽ ബിരിയാണി എന്ന് പറയാൻ കഴിയില്ല. എത്ര നല്ല ബിരിയാണി ആയിരുന്നാലും വാരി വലിച്ച് തിന്നുന്നതിനെ തിന്നുക എന്നാണ് പറയുന്നത്, ഭക്ഷിക്കുക എന്നല്ല. അപ്പോൾ സിനിമ നന്നായിട്ട് നമ്മൾ കാണുമെങ്കിൽ ആ സിനിമ നമുക്ക് ആസ്വദിക്കണം, നന്നായിട്ട് ആസ്വദിക്കണം. അതിനകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടാകണം. അതാണ് സിനിമ എന്ന് പറയുന്നത്. ഈ പറയുന്നത് മസാല ഉള്ള ഇറച്ചി കഷ്ണങ്ങൾ ഉണ്ടാകാം, അതൊക്കെ നമുക്ക് അതൊക്കെ വേണം നമുക്ക്, പക്ഷേ ആസ്വദിക്കാൻ കഴിയണമെന്നതാണ്. ഇവിടെ KGF-നെ കുറിച്ച് താരതമ്യം ചെയ്യാനൊരു കാര്യം പറയാനുണ്ട്. ആർണോൾഡ് ഷ്വാസ്നഗർ എന്ന് പറഞ്ഞ ഒരു പിന്നെ ഹോളിവുഡ് നടനുണ്ട്. ആ നടൻ്റെ തനി പകർപ്പാണ് ഇതിനകത്തുള്ള റോക്കി എന്ന കഥാപാത്രം. അദ്ദേഹം എന്തൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്യും. അദ്ദേഹം മെഷീൻ കണ്ടുവച്ച് അടിക്കുമെങ്കിൽ ഈ റോക്കിയും അത് ചെയ്യുന്നുണ്ട്. ട്രക്കുകളിൽ വന്നിട്ട് പിന്നെ നാടനം മുഴുവൻ തകർക്കുമെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിച്ച പോലത്തെ കാറ്, അദ്ദേഹം ഉപയോഗിച്ചതുപോലത്തെ ബൈക്ക്, അദ്ദേഹം ഉപയോഗിച്ച പോലത്തെ ഗണ്ണ്, അദ്ദേഹം ഉപയോഗിച്ചതുപോലത്തെ ട്രക്കുകൾ, അദ്ദേഹം ഉപയോഗിച്ച പോലത്തെ പ്രകൃതി പ്രശ്നങ്ങൾ, അതായത് മലകൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, ഇതാണ് ഈ KGF എന്ന് പറഞ്ഞ സിനിമയിലും പകർത്തിയിരിക്കുന്നത്. അതേ കഥാപാത്രത്തിനെ അതേപോലെ എടുത്ത് ഇവിടെ വച്ചിരിക്കുന്നു. കാരണം ആലോ ഷോസ്നഗറിന് ഒരു പ്രത്യേകത ഉണ്ട്, അദ്ദേഹം ചിരിക്കില്ല, ഒരിക്കലും ചിരിക്കില്ല. അദ്ദേഹം ഇങ്ങനെ ഈ ഗണ്ണും കൊണ്ട് ഇങ്ങനെ കുട്ടി 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 അടിക്കുന്നതല്ലാതെ, മസിലും വെരിക്കി വെച്ച് അടിക്കുന്നതല്ലാതെ അദ്ദേഹം ചിരിക്കാറില്ല.
ഈ ഒരു കാമുകി അടുത്ത് വന്ന് ചേർന്ന് നിന്ന് കെട്ടിപ്പിടിച്ചാലും ഇങ്ങനെ അങ്ങ് നിന്നു കൊടുക്കും, വളരെ മസിൽ പഠിക്കും. എന്നിട്ട് ഒന്ന് ചിരിക്കുകയോ അവളോട് നല്ല വർത്തമാനം പറയുകയോ ചെയ്യില്ല. അതാണ് ആറിനോട് ശോസ്തകർ. ഇതിലെ റോക്കിയും അത് തന്നെയാണ്. നിങ്ങളുടെ സിനിമ ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ. റോക്കി ഒരിടത്ത് പോലും അല്പം പോലും ഒന്നും മയത്തിൽ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ചിരിക്കുന്നില്ല എന്നതാണ് ആ റോക്കി ആ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒന്ന് പറയാം, നമുക്ക് ഈ റോക്കിയെ നമുക്ക് ഒരു മാത്രമല്ല, ഇനി റോക്കിയിലെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, അതും കൂടെ പറയാതെ പോകാനൊക്കില്ല. നമ്മുടെ ദാവൂദ് ഇബ്രാഹിം എന്ന് പറഞ്ഞ ഏറ്റവും വലിയ രാജ്യത്തിലെ ഏറ്റവും രാജ്യദ്രോഹി, നമ്മുടെ ഭാരതത്തിന്റെ രാജ്യദ്രോഹിയും ക്രിമിനലുമായ ഒരു വ്യക്തിയുണ്ട്, ദാവൂദ് ഇബ്രാഹിം. ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ ഭൂതമാണ് ഈ കഥാപാത്രം, റോക്കി എന്ന കഥാപാത്രം. അദ്ദേഹം എത്ര ക്രിമിനൽ പ്രവർത്തനങ്ങളുടെയും പക്കാ ക്രിമിനൽ പ്രവർത്തനങ്ങളിലൂടെ പണം ഉണ്ടാക്കുന്നു, സ്വർണം ഉണ്ടാക്കുന്നു. ആ സ്വർണവും പണവും കൊണ്ട് അദ്ദേഹം ഒരു വലിയൊരു ഒരു ക്രിമിനൽ ലോകത്തെ സൃഷ്ടിക്കുന്നു, ഒരു ക്രിമിനൽ ടീമിനെ സൃഷ്ടിക്കുന്നു. അത് വെച്ചിട്ട് രാജ്യത്തെ തകർക്കാൻ, ഭാരതത്തെ തകർക്കാൻ ഗൂഢശ്രമം നടത്തുന്നു. അതിനുവേണ്ടി വിദേശ രാജ്യങ്ങളായ പിന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് സഹായങ്ങൾ നേടുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റ് മലേഷ്യയിലും അതുപോലെ പല രാജ്യങ്ങളിലും അവനവൻ്റെ ബിസിനസ് വ്യാപിച്ചിട്ട് അവിടെ നിന്നും അവൻ സഹായം. അങ്ങനെയുള്ള ഒരു ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഒരു ഒരു ക്രിമിനൽ, രാജ്യത്തിൻ്റെ രാജ്യദ്രോഹിയായ ഒരു ക്രിമിനലാണ് ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ ഭാരതത്തിലില്ല, പോയി. ആ ദാവൂദ് ഇബ്രാഹിമിൻ്റെ അതേ ഭൂതമാണ് ഈ റോക്കി എന്ന കഥാപാത്രമെന്ന് തുറന്നു പറയാൻ എനിക്ക് യാതൊരു ഭയവുമില്ല, ശങ്കയുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ജനാധിപത്യ കേന്ദ്രമാണ് നമ്മുടെ പാർലമെൻറ്. നമ്മുടെ പാർലമെൻറ്റ് നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യ കേന്ദ്രമാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള നമ്മുടെ ഭാരതത്തിലെ പാർലമെൻറ്റിനകത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ക്രിമിനൽ, ഒരു ദാവൂദ് ഇബ്രാഹിമിൻ്റെ സ്വഭാവമുള്ള ക്രിമിനൽ, ഗൺ കൊണ്ട് യന്ത്രത്തോക്കും കൊണ്ട് പാർലമെൻറ്റിനകത്ത് കയറി പാർലമെൻറ്റിലിരിക്കുന്ന പാർലമെൻറ്റ് മെമ്പർമാരെ എന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുന്നു. അത് കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. എന്നിട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു സ്ഥാപനമാണ് നമ്മുടെ CBI എന്ന് പറയുന്നത്, ഭാരതത്തിൻ്റെ അഭിമാനമായ സ്ഥാപനം. അതിനെക്കുറിച്ച് ഒരുപാട് പരാതികളും ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ, അത് ജനാധിപത്യപരമായിട്ട് പറയുന്നുണ്ടെങ്കിലും CBI എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയാണ് നമ്മുടെ സർക്കാരിൻ്റെ, ഒരു അന്വേഷണ ഏജൻസി. CBI കേന്ദ്രത്തിൽ ഇയാൾ വന്നിട്ട് ആറിനോട് ശോസ്തകർ ചെയ്യുന്നത് പോലെ ഒരു CBI ഓഫീസ് മുഴുവനും ഒരു 9 ഗ്രാം സ്വർണത്തിൻ്റെ ബിസ്ക്കറ്റ്, അതായത് ഇവൻ്റെ കേന്ദ്രത്തിൽ CBI റെയ്ഡ് നടത്തിയപ്പോൾ ആ റെയ്ഡിൽ നിന്നും ഒരു 9 ഗ്രാമിൻ്റെ സ്വർണം പിടിച്ചെടുത്തു. ആ സ്വർണം, ബാക്കിയൊന്നും കിട്ടിയില്ല, അവനെല്ലാം ഒളിപ്പിച്ചു കളഞ്ഞു. ഈ ഒരു കഷ്ണം മാത്രം, ഒരു ബിസ്ക്കറ്റ് മാത്രം എങ്ങനെയാണ് അവിടെ കിടന്നത്? അത് അവിടുത്തെ CBI ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോയി. ആ സ്വർണം തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇയാൾ നേരെ പോയിരിക്കുന്നു CBI ഓഫീസിൽ പോയിട്ട് ആ സ്വർണം വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഈ CBI ഓഫീസിനെ മുഴുവനും വെടിവെച്ച് തകർക്കുകയാണ്. വാഹനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ ഭാരതത്തിൻ്റെ CBIയുടെ ഓഫീസിനെ തകർക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മൾ കൈയടിക്കണം? ഇത് കണ്ടിട്ട് ഈ സിനിമ അതിഭംഗീപനാണെന്ന് നമ്മൾ പറയണോ? ഇതാണോ ഇത്? ഇത് തിയേറ്ററിൽ ചിലപ്പം ഇതൊക്കെ വളരെ, ഞാനും കൂടി ഇരുന്ന് സിനിമ കണ്ടാണ് ഈ സമയത്തൊക്കെ കൈയടിക്കുകയും വിസിലടിക്കുകയും അർമാദിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. സത്യത്തിൽ അതവരെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അവരുടെ പ്രായം അതാണ്, അവർക്കിത് തിരിച്ചറിയാനറിയില്ല, അവർക്ക് ഈ കഥാപാത്രം ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ അവരിതൊക്കെ ഇങ്ങനെ കൈയടിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുക. അതവർക്കൊരു വിഷ്വൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു ഈ സിനിമ എന്നുള്ളതുകൊണ്ട് അവരതിന് ചേർക്കുന്നു. പക്ഷേ വളരെ ഗുരുതരമാണ് ഇത്തരം സിനിമകൾ. ഇത്തരം സിനിമകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമെന്നാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മുടെ മലയാളത്തിൽ മരയ്ക്കാർ സിനിമ വന്നിട്ടുണ്ട്. മരയ്ക്കാർ എന്ന് പറയുന്ന സിനിമ നമ്മുടെ പ്രിയദർശനും മോഹൻലാലൊക്കെ ചെയ്ത് എത്ര മനോഹരമാണ്. നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ഒരു കൊച്ചു തരി എടുത്തിട്ട്, ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല അവർക്ക്, ഒരുപാട് ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഒരു കൊച്ചു തരി എടുത്തു വെച്ചിട്ട് ആ തരിയിൽ നിന്നും അതിമനോഹരമായ ഒരു സിനിമ കാവ്യം തന്നെയാണ് പ്രിയദർശൻ നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. എത്ര മനോഹരമാണ് മോഹൻലാൽ എന്ന കഥാപാത്രം. മോഹൻലാൽ അവതരിപ്പിച്ച ആ മരക്കാർ കഥാപാത്രം എത്ര ശക്തമാണ്, എത്ര ലളിതമായിട്ടാണ് ആ മരക്കാരെ അദ്ദേഹം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ബാഹുബലി സിനിമ, ബാഹുബലിയിലെ രണ്ടാമത് വന്ന RR എന്നുള്ള സിനിമ എത്ര മനോഹരമാണ്. അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ പറയാം, ഒരുപാട് കുഴപ്പങ്ങളൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ പോലും ഈ KGF പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും അതിനകത്ത് പറയുന്നില്ല. എത്ര മനോഹരമായിട്ടാണ് സിനിമ ചെയ്തിരിക്കുന്നത്. ഇതെല്ലായിടത്തും നല്ല ഭാവനാസമ്പന്നമായ ഒരു തിരക്കഥ ആ സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ കുറേ വിഷ്വലൊക്കെ കാണിച്ച് കുറേ ചെറുപ്പക്കാരെ എങ്ങനെയെങ്കിലുമൊക്കെ തിയേറ്ററിലിരുത്തി വിസിലടിപ്പിക്കാൻ വേണ്ടി കാണിക്കുന്നു. പോയിക്കോട്ടെ, കച്ചവട സിനിമ നല്ലതാണ്, ഞാൻ എതിർക്കുന്നില്ല, കച്ചവട സിനിമ കച്ചവടമായിട്ട് മാറട്ടെ, പക്ഷേ അതിനെ മഹത്വവൽക്കരിക്കരുത്, അത്രമാത്രം.